പാലക്കാട് എലപ്പുള്ളിയിലെ 3 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന ആരോപണവുമായി കുട്ടിയുടെ മുത്തച്ഛൻ രംഗത്ത്. കുട്ടിയുടെ മാതാവ് ആസിയ മാത്രമല്ല കൊലപാതകത്തിന് പിന്നിലെന്നും ഇവരുടെ സഹോദരിക്കും സഹോദരി ഭർത്താവിനും കൊലപാതകത്തിൽ പങ്കുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നു. കേസിൽ അറസ്റ്റിലായ ആസിയയുടെ ഭർതൃപിതാവാണ് ഇബ്രാഹിം. അതേസമയം കുട്ടിയുടെ കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ല എന്നാണ് ആസിയയുടെ സഹോദരി ഹാജറയുടെ പ്രതികരണം. കൊല്ലപ്പെട്ട മുഹമ്മദ് ഷാനിനെ തനിക്ക് അത്രയേറെ ഇഷ്ടമായിരുന്നു. ആസിയയ്ക്ക് ആ കുഞ്ഞിനെ വേണ്ട എന്നുണ്ടെങ്കിൽ താൻ വളർത്തുമായിരുന്നു. കുഞ്ഞിന്റെ കൊലപാതകത്തിൽ തനിക്ക് ഒരു പങ്കുമില്ലെന്നും ഹാജിറ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് എലപ്പുള്ളി ചുട്ടിപ്പാറയിലെ 3 വയസ്സുകാരനായ മുഹമ്മദ് ഷാനിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. മാതാവ് ആസിയയാണ് ആ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച കൊലപ്പെടുത്തിയതെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് ആസിയയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ആസിയയും ഭർത്താവ് ഷമീറും 2 വർഷമായി വേർപിരിഞ്ഞ് താമസിച്ചു വരികയായിരുന്നു. ഇതിനിടെ ആസിയ മറ്റൊരു യുവാവുമായി അടുപ്പത്തിലായി. എന്നാൽ യുവതിക്ക് കുഞ്ഞുണ്ടെന്ന വിവരം യുവാവ് അറിഞ്ഞിരുന്നുമില്ല. തുടർന്ന് യുവാവുമായി ജീവിക്കാനാണ് കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച കൊലപ്പെടുത്തിയതെന്നാണ് ആസിയയുടെ മൊഴി. ചൊവ്വാഴ്ച രാവിലെ 9:30 ആസിയയുടെ ചുട്ടിപ്പാറയിലെ വീട്ടിലെ കിടപ്പുമുറിയിൽ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടനെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ജില്ലാ ആശുപത്രിയിലെത്തിച്ചു. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് ആ കുട്ടി ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് കണ്ടെത്തിയത്. തുടർന്ന് ആസിയയെ ചോദ്യം ചെയ്തതോടെ കൊലപാതകത്തിന്റെ ചുരുളഴിയുകയായിരുന്നു. ദിവസങ്ങൾക്ക് മുന്നേ മാർത്താണ്ഡത്തിന് സമീപവും ഇതിന് സമാനമായ സംഭവം ഉണ്ടായിരുന്നു. 1.5 വയസ്സുള്ള കുഞ്ഞിനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ അറസ്റ്റിലായത്. കുളക്കച്ചി സ്വദേശി ജഗദീഷിന്റെ ഭാര്യ കാർത്തികയാണ് മകൻ ശരണിനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായത്. സുഹൃത്തുമായുള്ള ബന്ധത്തിന് തടസ്സമായപ്പോൾ ഇവർ 4 ഉം 1.5 വയസ്സുമുള്ള മക്കൾക്ക് പായസത്തിൽ വിഷം കലർത്തി കൊടുക്കുകയായിരുന്നു. മൂത്തകുട്ടി ഇതിൽ രക്ഷപ്പെട്ടിരുന്നു. ഇവരുടെ സുഹൃത്ത് മാരായപുരം സ്വദേശി സുനിലിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു.